സമാധാനവും സർവ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ അസീറിയൻ യുദ്ധപ്രഭുവായ സന്ന ഖരീഫ് യൂതായുടെ പ്രാന്ത പ്രദേശങ്ങളും നാട്ടിൻപുറങ്ങളും ചുട്ടു ചാമ്പലാക്കിക്കൊണ്ട് ഇതാ ജെറുസലേം നഗരത്തെ വളഞ്ഞു പിടിച്ചിരിക്കുകയാണ് ഇതിനകം അവൻ പല ദേശങ്ങളെയും വീഴ്ത്തിയിട്ടുണ്ട് യൂതായേക്കാളും വലിയ വലിയ ദേശങ്ങളെ അവൻ ജനത്തെയും ദൈവത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് ഒരു ദൂത് രാജാവിനയച്ചിരിക്കുന്നു രണ്ട് രാജാക്കന്മാർ പത്തൊമ്പത് അസീറിയ ഒരു മെതിയന്ത്രം തന്നെയാണ് ഘോരമായ അവരുടെ യുദ്ധശൈലിയിൽ സന്നാ കരീബ് എന്ന അവൻ്റെ പേരിൻ്റെ അർത്ഥം ചന്ദ്രവിജയത്തെ തെളിയിക്കുന്ന ഒന്നാണ് എന്നാൽ ഇന്നലെ നമ്മൾ കണ്ടതുപോലെ ഇത് ഒരു സൂര്യവിജയം അവനെ തുരുത്താൻ പോവുകയാണ് ദൈവത്തിൻ്റെ സൂര്യവിജയം ഉന്നതത്തിൽ നിന്ന് നമ്മെ സന്ദർശിച്ച ഉദയരശ്മി അത് മഹാസൂര്യശോഭയായി മാറാൻ പോകുന്നു അസീറിയൻ രേഖകളിലും യഹൂദരേഖകളിലും വിവരിക്കപ്പെട്ടിട്ടുള്ള ചരിത്രസന്ധിയാണിത് ജെറുസലമിനെ കീഴ്പ്പെടുത്താൻ സന്നാക്കരീബിനായില്ല അവൻ ഉയർത്തിയ വെല്ലുവിളികളെല്ലാം തന്നെ വിഫലമായി പോകുന്നുണ്ട് അവൻ്റെ പടപാളയത്തിൽ ആ രാത്രി ദൈവം തൻ്റെ സംഹാരദൂതനെ കനലാടാൻ വിട്ടു ബ്യുബോണിക് പ്ലേഗ് എന്ന് കരുതപ്പെടുന്ന മാരകമായ പകർച്ചവ്യാധിയായിരിക്കാം ആ പടയെ ഇല്ലാതാക്കിയതെന്ന് ഇന്ന് ചിലർ അനുമാനിക്കുന്നുണ്ട് എന്തു തന്നെയായാലും കൂട്ടിലടിച്ച് കിളിയെപ്പോലെ ഹെസക്കിയ രാജാവിനെ കോർത്തിട്ട് സന്നാ കരീബ് ആ ദേശത്തെ തൊടാൻ പോലും ആകാതെ തിരിഞ്ഞു പോകുന്നുണ്ട് ലോർഡ് ബൈറൺ ഈ സന്ദർഭത്തെ അധികരിച്ചെഴുതിയ കവിതയിൽ പറയുന്നത് പോലെ ചെന്നായിക്കൂട്ടം പോലെ നിലങ്ങളെല്ലാം പടനിലങ്ങളാക്കിയ ആ സൈന്യം ഇതാ ചിതറിത്തെറിച്ച ശവങ്ങളായി മാറിയിരിക്കുന്നു സൂര്യൻ ഉദിക്കുമ്പോൾ സൂര്യതാപത്തിൽ മഞ്ഞുരുകുന്നത് പോലെ അവർ ദൈവനോട്ടത്തിൽ ഉരുകിപ്പോയി എന്ന് ഇന്ന് സങ്കീർത്തനം നാൽപ്പത്തെട്ട് ദൈവമാണ് കോട്ടയും ശക്തി ദുർഗവും എന്നൊക്കെ പറയുകയാണ് നമ്മൾ കാത്തു വയ്ക്കുന്ന കാവലുകളല്ല ദൈവമാണ് കാവൽ കാവലൊരുക്കുക എന്നത് ദൈവത്തിൻ്റെ നിതാന്തഭാവമാണ് കടൽ കടന്നു വരുന്ന സൈനിക മുന്നേറ്റങ്ങളെ ദൈവം തടുക്കുന്നുണ്ട് ഈ സങ്കീർത്തനത്തിൽ തിര പോലെ വരുന്ന പടകയറ്റങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ജലത്തിൻ്റെ കടന്നുകയറ്റം എന്ന രൂപകം നമ്മൾ ഓർത്തതല്ലേ ഉള്ളൂ അസീറിയൻ അധിനിവേശത്തെ ഇങ്ങനെയൊരു കടലേറ്റം തന്നെയായിട്ടാണ് ഏഷ്യാ പ്രവാചകൻ പറഞ്ഞു തന്നിട്ടുള്ളത് ഏഷ്യ എട്ട് ഏഴ് മുതൽ എട്ട് വരെ സെൻകരിബിന്റെ ദൂതൻ ഏൽപ്പിച്ച ഭീഷണി കത്തുമായി ഹെസക്കിയ രാജാവ് നേരെ ദേവാലയത്തിലെത്തി കൃപയുടെ സിംഹാസനത്തെയാണ് സമീപിക്കുന്നത് ദൈവത്തിന്റെ ഇരിപ്പിടത്തെ അവൻ അവിടെ തന്റെ ഹൃദയം പെയ്തൊഴിച്ചു വളരെ നീതിയുക്തനായ സുഹൃതിയായ ഒരു രാജാവാണ് ഹെസക്കിയ തന്റെ ജനത്തിന്റെ ഹൃദയം ദൈവത്തിലേക്ക് തിരിച്ചവൻ ഏലിയായുടെ തീക്ഷ്ണത പോലെയെന്നും പറയേണ്ടി വരും അവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുവെന്ന് ഏഷ്യാ പ്രവാചകൻ വഴി നാഥൻ അവനെ അറിയിക്കുന്നുണ്ട് അതിനെ തുടർന്നാണ് അതിവിസ്മയകരമായ രീതിയിൽ ആ അശ്രീയക്കാരുടെ പടനാശം സംഭവിക്കുന്നത് ദൈവിക ഉടമ്പടിയുടെ വിശ്വസ്തത അനന്തമായ അവിടുത്തെ സ്നേഹകാരുണ്യത്തിൻ്റെ ഉറപ്പിലാണ് നമുക്ക് അവിടുത്തെ ഈ സന്നിധിയിലേക്ക് കെരൂപുകളിൽ മേൽ വസിക്കുന്ന അവിടുത്തെ കൃപയുടെ സിംഹാസനത്തിലേക്ക് ധൈര്യപൂർവ്വം നടന്നെടുക്കാൻ സാധിക്കുന്നതേ എന്ന് ഹെബ്രായർ നാല് പതിനാറ് പറഞ്ഞു വയ്ക്കുന്നത് ഇവിടെ ചേർത്ത് വായിക്കണം നമ്മെ പൊതിയുന്ന ദൈവത്തിൻ്റെ വിശ്വസ്ത സ്നേഹകാരുണ്യം ഒരു വേള പോലും അറ്റുപോകുന്നില്ല ഈ ചരിത്രഗതികൾക്ക് രണ്ട് പക്ഷമുണ്ടെന്ന് പറഞ്ഞല്ലോ അച്ചിറിയായുടെ കാഴ്ചപ്പാടും യുവതായുടെ കാഴ്ചപ്പാടും എന്നാൽ ദൈവത്തിൻ്റേതായ ഒരു കാഴ്ചപ്പാട് ഇതിനെക്കുറിച്ചുണ്ട് പ്രവാചകന്മാർ അതാണ് വരച്ചിടുന്നത് നമ്മുടെ പ്രാർത്ഥനകളോ മേന്മകളോ പോലും ഇല്ലാത്തപ്പോഴും ദൈവം അതിനപ്പുറം എടുത്തു വയ്ക്കുന്ന ചില ചുവടുവയ്പ്പുകളുണ്ട് നമ്മോടുള്ള സ്നേഹത്തെ പ്രതി അവിടുന്ന് ആദ്യമേ തന്നെ നമ്മിലേക്ക് എടുത്തു വയ്ക്കുന്ന ചുവടേറ്റങ്ങൾ അതുകൊണ്ട് തന്നെ ഇത് യുവതാക്കു വേണ്ടി ദൈവം ചെയ്ത യുദ്ധമാണ് സ്നേഹമെന്ന ആദ്യ ദൈവം എപ്പോഴും ഉറപ്പിച്ചു വയ്ക്കുന്നുണ്ട് എന്നാൽ നമ്മൾ പലപ്പോഴും ആ സ്നേഹം സ്വീകരിക്കാൻ മടിക്കുന്നവരോ അതുമല്ലെങ്കിൽ അതിനെ അവഗണിച്ച് കളയുന്നവരോ ആണ് ദൈവത്തോട് മല്ലിടുന്നവരും ഇന്ന് സുവിശേഷം മത്തായി ഏഴ് ആറ് പന്ത്രണ്ട് മുതൽ പതിനാല് വരെ എന്നുള്ള വാക്യങ്ങൾ നായ്ക്കളെക്കുറിച്ചും പന്നികളെക്കുറിച്ചുമൊക്കെ പറയുമ്പോൾ നമ്മുടെ വിലയേറിയ സമ്പത്തുകൾ ഇവയ്ക്ക് അറിഞ്ഞുകൊടുക്കരുത് അവ അത് നശിപ്പിക്കുകയും നമ്മെ ദ്രോഹിക്കുകയും ചെയ്യും എന്നൊരു സൂചന കൂടി നാദൻ നൽകുമ്പോൾ അപ്പോൾ പോലും നാദൻ നമുക്കൊരിക്കലും തൻ്റെ കൃപാസമൃദ്ധി തടഞ്ഞു വയ്ക്കുന്നില്ല നമ്മൾ ദൈവത്തോടെ എത്ര മല്ലിടുന്നവരായാലും ദൈവത്തെ അപ്രിഷിയേറ്റ് ചെയ്യാൻ മടിക്കുന്നവരാണെങ്കിലും തൻ്റെ ജനത്തിൻ്റെ അംഗീകാരം കിട്ടുന്നുമില്ല തിരസ്കരണങ്ങൾ ഏറെയുമാണ് എന്ന ഘട്ടത്തിൽ സമനില പോലും തെറ്റുമന്നിരിക്കെ പൗരശ്രീഹ അത് മാനിക്കാതെ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നിറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ രണ്ട് കുറേന്ത്യറിൽ വായിച്ചതല്ലേ ഇതേ താളത്തിൽ തന്നെയാണ് തുടർന്ന് വരുന്ന സുവർണ നിയമത്തെ നമ്മൾ വായിക്കേണ്ടത് അത് ജീവിതചര്യയായിട്ടാണ് ദൈവം നമ്മെ ഭരമേൽപ്പിക്കുന്നത് മറ്റുള്ളവർ നിങ്ങളോട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവരോട് ചെയ്യുവാൻ ആദ്യമേ തന്നെ നമ്മൾ ഇതൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും മറ്റുള്ളവർ ചെയ്യാത്തപ്പോൾ പോലും ആഗ്രഹങ്ങൾ പ്രവൃത്തിയിൽ സഫലമാകുന്നതിൻ്റെ ഒരു വേള ദ മൂമെൻറ്റ് ഓഫ് മെറ്റീരിയലൈസേഷനു പോലും കാത്തു നിൽക്കാനാകാത്ത വിധം സത്വരമായ സ്നേഹം എന്താണെന്നോ ഈ സത്വര സത്വരസ്നേഹത്തിൻ്റെ യുക്തി കാരണം നമ്മുടെ ദൈവം അങ്ങനെയാണ് ഒരു പിൻകുറി കൂടി ഈ ഹെസക്കിയ രാജാവ് ഗർഭസ്ഥനായിരിക്കുമ്പോഴാണ് ഏഷ്യാ പ്രവാചകൻ അവൻ്റെ പിതാവായ ആഹാസിൻ്റെ അടുത്ത് എമ്മാനുവൽ പ്രവചനം നടത്തുന്നത് ആ പ്രവചനം അതിൻ്റെ പൂർണ്ണതയിൽ ക്രിസ്തുവിലാണ് സാക്ഷാത്കരിക്കപ്പെടുന്നതെന്ന് മതാ ശ്രീഹ പറഞ്ഞുതരും ഹെസക്കിയ അതിൻ്റെ ആദ്യ പടി പോലെ കുറിക്കപ്പെടുകയാണിവിടെ ആദ്യ ചുവട് വയ്പ് ദൈവം നമ്മോടുകൂടെ എന്ന ആ അനുഭവ തികവിലേക്ക് നയിക്കുന്ന ആ ആദി ചുവട്